സദൃശ്യവാക്യം 22-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, സദൃശ്യവാക്യം 22:29, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ നമുക്ക് ഏവർക്കും സുവരിതമായിരിക്കുന്ന ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ ദാസനാകുന്ന ശലോമോൻ സദൃശ്യവാക്യത്തിൽ തനിപ്പാർ രേഖപ്പെടുത്തുകയാണോ, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ നിൽക്കയില്ലേ? ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബി ആൻ എക്സെപ്ഷണൽ. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ ബി ആൻ എക്സെപ്ഷണൽ. ഒരു സാധാരണപ്പെട്ട ഒരു ജീവിതം നയിച്ചു, ജീവിച്ചു, മരിച്ചു, മാറ്റപ്പെടുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലേ? അതിനകത്ത് യാതൊന്നും നേടുവാനായിട്ട് സാധ്യമല്ലേ? ഏതാണ്ട് 600,000 പുരുഷന്മാരെ മിസൈമിൽ നിറങ്ങി തിരിച്ചുവെങ്കിൽ തന്നെയും അവർക്കെല്ലാവർക്കും ഈ ഒരു പ്രത്യേകത കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പലരുടെയും ജീവിതം അവരുടെ മരിപ്പൂ യാത്ര കൊണ്ട് അവസാനിക്കുകയും പലരും പേര് പോലും ഒന്നും വെളിപ്പെടുത്തുവാൻ സാധിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതിനകത്ത് രണ്ടു പേരുടെ പേര് ദൈവത്തിന് പകരം വളരെ സന്തോഷമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാനിടയായി. അവരില് ഒന്ന് കാലേബ്, മറ്റത് ജോഷുവ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു എക്സെപ്ഷനിലായിരുന്നു അവരെന്നുള്ളതാ. മറ്റുള്ളവരിൽ നിന്ന് അവർക്കൊരു മാറ്റമുണ്ടായിരുന്നു. സാധാരണപ്പെട്ട വ്യക്തികളെ പോലെ അല്ല അവർ മുൻപോട്ട് കടന്നു പോയത്. മറ്റുള്ളവർക്ക് ഇല്ലാത്തതായിരിക്കുന്ന പ്രത്യേകത ഇവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തിരുവചനം ഞാൻ പഠിച്ചതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു സത്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. വേദപുസ്തകം നമ്മൾ ശ്രദ്ധിക്കുന്നതായ സമയത്ത് വേദപുസ്തകം അനേകരുടെ പേരുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിലും ദൈവത്തിന് സന്തോഷപ്രദമായിരിക്കുന്ന പേരുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു എക്സെപ്ഷനിലായിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ഒരു മറ്റുള്ളവരെ പോലെ അതിനനുസൃതമായിട്ട് ഇരിക്കുന്നവരുടെ പലരുടെയും പേരുകൾ വേദപുസ്തകം വെളിപ്പെടുത്താതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് എക്സെപ്ഷനിലായിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിൽ അനേക രാജാക്കന്മാർ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആ രാജാക്കന്മാരുടെ ഒക്കെയും നടുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുവാൻ തക്കവണ്ണം ദാവീദിന് സാധ്യമായി തീർന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റുള്ളവർക്കില്ലാത്ത ആർക്കത് പ്രത്യേകത ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ശലോമോൻ ഒരു എക്സെപ്ഷനിലായിട്ട് നിൽക്കുവാനായിട്ട് കാരണമായി തീർന്നു. അതിന് കാരണമെന്ന് പറയുന്നത് മറ്റുള്ളവർക്കില്ലാത്ത ചില പ്രത്യേകതകളോ ശലോമോൻ രാജാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ശലോമോൻ രാജാവിൻ്റെ കാലത്ത് അനേക സേനാധിപതികളെ കാണുവാൻ സാധിക്കും. എന്നാൽ അതിനകത്ത് യൊരോബെയാം എന്നുള്ള ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ തിരുവചനം വെളിപ്പെടുത്തുകയാണോ? അവിടെ പറയപ്പെടുന്ന ഭാഗം യൊരോബെയാമിനെ എന്തെല്ലാം കാര്യങ്ങൾ ഫലമേൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നുണ്ടോ അവൻ ബഹുസമർത്ഥനായിട്ട് എല്ലാം ചെയ്ത് മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിന് താഴെ വിവിധ തലങ്ങളിൽ ഒരു കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ആ കുടുംബത്തിൽ ജീവിപ്പിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് ഒരബ്രഹാം ഒരു എക്സെപ്ഷനലായിട്ട് സ്വർഗത്തിലെ ദൈവം കാണുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകം മുഴുവൻ വെളിപ്പെടുത്തുന്നത് എക്സെപ്ഷനലായിരിക്കുന്ന ആൾക്കാരെയാണ്. സാധാരണപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തെ അല്ല ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ ഏത് സമൂഹത്തിലായിരുന്നാലും ഏത് നിലവാരത്തിലായിരുന്നാലും അവിടെയൊക്കെയും എക്സെപ്ഷനലായിരിക്കുന്ന ആൾക്കാരെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ മുമ്പേ പറയുകയുണ്ടായി, രാജാക്കന്മാരുടെ കൂട്ടത്തില് എക്സെപ്ഷനൽ ഉണ്ട്, സേനാധിപതിമാരുടെ കൂട്ടത്തില് എക്സെപ്ഷനൽ ഉണ്ട്, പ്രഭുക്കന്മാരുടെ കൂട്ടത്തില് എക്സെപ്ഷനൽ ഉണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ വചനം 1 തിമോത്തിയോസിലേക്ക് കടന്നു വരുമ്പോൾ ശുശ്രൂഷകന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തവർ തങ്ങൾക്ക് നല്ലൊരു നില പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ശുശ്രൂഷകന്മാരിൽ എക്സെപ്ഷനൽ ഉണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ഏതെല്ലാം തുറകൾ ഞാൻ നിങ്ങളും ആയിരിക്കുന്നുവോ അവിടെയൊക്കെയും എക്സെപ്ഷനലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വാക്കിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടേതായിരിക്കുന്ന കോളിംഗ് എന്തുമായിക്കൊള്ളട്ടെ, ഒരു പക്ഷെങ്കിൽ ഭൗതികമോ ആത്മീയവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന മേഖലകൾ എന്തുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യങ്ങൾ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ തന്നെയും
ഒരു പക്ഷെങ്കിൽ ഒന്നുകിൽ ഒരു ഹൗസ് വൈഫ് ആയിരിക്കെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ സഹായിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കെ, അല്ല എങ്കിൽ ഒരു ഓഫീസിലെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളായിരിക്കെ, ജീവിതത്തിനുദാഹരിക്കുന്ന ഏത് മേഖലകളും ആയിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും എനിക്കും നിങ്ങൾക്കും ഒരു എക്സെപ്ഷനൽ ആകുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നിൽ കൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ നടുവിൽ ഇരിക്കുന്ന ജനത്തോട് നിങ്ങളൊരു സാധാരണപ്പെട്ട വ്യക്തി ജീവിതങ്ങളല്ല, നിങ്ങളൊരു എക്സെപ്ഷനൽ ആണെന്ന് വെളിപ്പെടുത്തുവാനാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അടുത്തിരിക്കുന്ന ആ കൈ കൊടുത്തോട് പറഞ്ഞാണ് യു ആർ ആൻ എക്സെപ്ഷണൽ. ഒരു സാധാരണപ്പെട്ട വ്യക്തി ജീവിതങ്ങളല്ല നിങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുള്ളവരാണ്, ഒരു പ്രത്യേകതയുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും എക്സെപ്ഷണൽ ആകുവാനുള്ള കാരണമെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി എക്സെപ്ഷണൽ ആയതുകൊണ്ടാണ്. ഞാനും നിങ്ങൾ അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ വരികയില്ല. കിടന്ന് ഉറക്കത്തിൽ കിടക്കുന്ന ഒരു ആളെ ഒരു ദിവസം കൊണ്ട് ഒരു സമൂഹത്തിൽ ഉന്നതനാകുവാൻ സാധ്യമാകുന്നില്ല. അവരുടെ ജീവിതത്തിൽ അനേക കാലങ്ങൾ പ്രയത്നിച്ച് അവരുടെ പ്രവൃത്തിയാണോ സമൂഹത്തിൽ അവരെ വലിയവരാക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ഏത് മണ്ഡലങ്ങളായിരുന്നാലും ആ സ്ഥാനത്ത് ഞാനൊരു പ്രത്യേകതയുള്ളവനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ മരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ മരിച്ചു മാറ്റപ്പെടുമെന്നല്ലാതെ സമൂഹത്തിനോ ദൈവസഭയ്ക്കോ പ്രയോജനപ്പെടുവാൻ സാധിക്കുകയില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന ആ ദൈവ നമ്മൾ കുറിവാക്യം വായിച്ചത് ഇപ്രകാരമാണ്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. അപ്പോൾ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവനായിരിക്കണം. പ്രവൃത്തിയിൽ ഒരു സാമർഥ്യം ഉണ്ടാകണം. ദൈവത്തിന്റെ വിശുദ്ധ വചനം ഞാൻ പഠിച്ചപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാരെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, റോമക്കലേഖനം 12:11. Romans chapter 12 verse number 11. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ഒരു കൂട്ടം ആൾക്കാരോട് ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുകയാണോ, നിങ്ങൾക്ക് ഉത്സാഹത്തിൽ മടിപ്പുണ്ടാകരുത്, സ്ലോത്ത്ഫുൾ ആകരുത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കൂട്ടം ആൾക്കാരാണ് സ്ലോത്ത്ഫുൾ, മടിപ്പുള്ളവർ. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നല്ല നല്ല, അവർ ജീവിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവരുടെ ലൈഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ടോട്ടലി മടുത്തവരാ, എല്ലാം കൊണ്ടുപോലും മടുത്തവരാ. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയോട്, ഒരു മടുപ്പിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ കൂടെ കടന്നു വരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പ്രവൃത്തിയാകത്തില്ല, പിന്നെയോ വേദനയുടെ പ്രവൃത്തിയാണ് വെളിപ്പെടുത്തുന്നത്. നിർബന്ധം കൊണ്ട് അതങ്ങ് ചെയ്തു പോകുന്നു. ഒരു പക്ഷെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസൃതമായിട്ട് സംഭവിക്കുന്നില്ലായിരിക്കെ, അതുകൊണ്ട് സംഭവിക്കുന്നത് പലപ്പോഴും മടുത്തു പോകുന്ന ഒരു അനുഭവം. എങ്കിലും നിർബന്ധം കൊണ്ട് പലതും ചെയ്യുന്നു. ആ നിർബന്ധം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന മടുപ്പിന്റെ അനുഭവം, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുക്കുവാൻ ഇടയാകരുത്. ജീവിതത്തിനുദാഹരിക്കുന്ന പ്രവർത്തനങ്ങൾ മടുപ്പ് കടന്നു വരുമ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ രണ്ട് ഫലങ്ങളാണ്. ഒന്ന്, യിരെമ്യാപ്രവചനം 48:10, അതിന്റെ 10 യിരെമ്യാവ് 48:10. ഒന്ന് പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലകളുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു അവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, എൻ്റെ ജീവിതത്തിൽ മടുപ്പോടുകൂടെ ഞാൻ ഏതെങ്കിലും ജോലി ഞാൻ ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന ഞാൻ തന്നെ ശപിക്കപ്പെട്ടവനാണ്. ഒന്ന് മനസ്സിലാക്കണം, ഒരു ശപിക്കപ്പെട്ടവനിൽ നിന്ന് ഒരു നന്മയും കടന്നു വരുവാനായിട്ട് സാധ്യമല്ല. ഒരു ശപിക്കപ്പെട്ടവനിൽ നിന്ന് ഒരനുഗ്രഹം ആക്കും പ്രാപിക്കുവാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ.
അങ്ങനെ മനസ്സിലാക്കണമേ, നമ്മളായിരിക്കുന്ന മേഖലയിൽ, നമ്മളായിരിക്കുന്ന ജോലികളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളിൽ ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരുന്ന വിഷയത്തിന്മേൽ മടുപ്പോടുകൂടിയാണ് ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ പ്രവർത്തിക്കുന്നില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. അവർ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആ പ്രവൃത്തി മടുപ്പിൽ കൂടെയാണ് കടന്നു വരുന്നത്, നിർബന്ധം കൊണ്ട് കടന്നു വരികയാണ്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് യാതൊരു ഉപയോഗവും അതിനകത്ത് കാണുവാൻ സാധ്യമല്ല. ഉപയോഗമില്ലെന്ന് മാത്രമല്ല, അതിന് പരിണത വേറൊരു ഫലമുണ്ട്. സദൃശ്യവാക്യം 24:30 മുതൽ 34 വാക്യങ്ങൾ. സദൃശ്യവാക്യം 24:30 മുതൽ 34 വാക്യം. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം മടിയന്റെ അവസ്ഥ. സ്ലോത്ത്ഫുൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത, അവന്റെ കണ്ടമുണ്ട്, പക്ഷേ ആ കണ്ടത്തിനരികെ പോയപ്പോൾ ബുദ്ധി പ്രാപിക്കുക. എന്തോ അവിടെ സംഭവിക്കുന്നത്, അവിടെ നിൽക്കേണ്ടത് കാണേണ്ടതല്ല അവിടെ കാണുന്നത്, പകരം മുള്ളു പടർന്ന് പിടിച്ചു കിടക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ദൈവദാസൻ അവസാനമായിട്ട് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിപ്രകാരമാണ്, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ ഉറക്കാം, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെ വരും. എന്തുവാ ഇവിടെ പറഞ്ഞു വരുന്നത്? മടിയോടുകൂടെ പ്രവർത്തിക്കുന്ന ആർക്കത് പ്രവർത്തനം, അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, ഒന്ന്, അത് ശപിക്കപ്പെടുകയാണ്. രണ്ട്, അതിൻ്റെ അനന്തര ഫലം ദാരിദ്ര്യമാണോ അനന്തര ഫലം. രണ്ടാമത്, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവൃത്തിയുണ്ട്. വെളിപ്പാട് പുസ്തകം 3:10 അതിലെ 15 വാക്യം, റവലേഷൻ ചാപ്റ്റർ 3:15 കർത്താവായ യേശു ക്രിസ്തു സഭയുടെ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ആരല്ല, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുമില്ല. വർഷങ്ങൾ കൊണ്ട് ഒരാളെ തിരുത്തി കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്തു പോകും. എന്തെല്ലാം അവരുടെ കരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഒരു വ്യത്യാസമില്ലാതെ ചെയ്തു പോകും എന്നല്ലാതെ ഒന്നും അവരെ കൊണ്ട് വരത്തില്ല. ഒരു മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ താല്പര്യപ്പെടുന്നില്ല. അടുത്ത ലെവലിലേക്ക് ഉയരണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ ജീവിതത്തിലില്ല. ഒന്നിലും മുൻപോട്ട് കടന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ. എന്തവാ അവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, രണ്ടും ഇല്ലാത്തൊരവസ്ഥ. എന്താ സംഭവിക്കുന്നത്? ഒരേ ഒരു രീതിയിൽ തന്നെ മുൻപോട്ട് കടന്നു പോകുന്ന ഒരു യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ രണ്ട് കൂട്ടരെ കുറിച്ച് പ്രസംഗിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, 3-ാമത്തെ കൂട്ടരെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 3-ാമത്തെ കൂട്ടർ ആര്? ഞാൻ നിങ്ങൾ വായിച്ച കുറി വാക്യപ്പാറ് പറയുന്നു, ഉത്സാഹത്തിൽ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അങ്ങനെയെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾ ഒരു എക്സെപ്ഷനലായിട്ട് മാറ്റപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ ഒരു എക്സെപ്ഷനലായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം ആവശ്യമാണോ? പ്രവൃത്തിയുള്ള സാമർഥ്യം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഒരു സാമർഥ്യത്തോടു കൂടെ ഒരു പ്രവൃത്തി ഇല്ലാതെ എനിക്കും നിങ്ങൾക്കും എങ്ങും ചെന്നെത്തുവാനായിട്ട് സാധ്യമല്ല, എങ്ങും ഉയരുവാൻ സാധ്യമല്ല. ആയിരിക്കുന്ന മേഖലകൾ മുൻപോട്ട് കടന്നു പോകുവാൻ അല്ല ഈ നാളുകൾ ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ കാണേണ്ടത് അടുത്തൊരു ലെവലിലേക്ക് ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഉയർച്ചയുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകത? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് സത്യത്തോടുകൂടെ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും എവിടെയാ നിൽക്കുന്നത്, അതാണ് എൻ്റെയും നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. എൻ്റെയും നിങ്ങളുടെ പ്രവൃത്തി മടുപ്പോടുകൂടെ ആകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും നിൽക്കുവാൻ പോകുന്നത് നീചന്മാരുടെ മുൻപിൽ. എൻ്റെയും നിങ്ങളുടെ പ്രവൃത്തി സാമർഥ്യമുള്ളതാകുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും നിൽക്കുവാൻ പോകുന്നത് രാജാക്കന്മാരുടെ മുൻപിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പകൽക്കാലം ആപത്യമായ തിരുവചനത്തിൽ കൂടെ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള ഒരു പുരുഷന്റെ 3 പ്രത്യേകതകളെ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയ. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള ഒരു പുരുഷൻ, ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഒരു ഒരു വ്യക്തിയെ എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും.
ഒരപ്പന്റെ ഇഷ്ടപുത്രനായിട്ട് ജനിക്കപ്പെട്ടവൻ, അപ്പൻ പൊന്നുമോനായിട്ട് വളർത്തിക്കൊണ്ടു വന്നവൻ, അപ്പന്റെ സ്നേഹങ്ങൾ ധാരാളമായിട്ട് പ്രാപിക്കുവാൻ ഇടയായിത്തിരുന്നവൻ, ഒരു രീതിയിൽ നോക്കിയാൽ ഈ മോനെ എങ്ങോട്ടും വിടത്തില്ല, അപ്പൻ തന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ ആ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് നിറവേറ്റത്തക്കവണ്ണം അപ്പന്റെ ഭവനത്തിൽ നിന്ന് രാജസ്ഥാനത്തെ കടന്നു വരുവാൻ ഇടിയായിത്തിരുന്ന ഒരു യോസഫിനെയാണ് ഞാൻ നിങ്ങളുടെ ഭാഗം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ, അവൻ നീചന്മാരുടെ മുമ്പിൽ നിൽക്കയില്ല, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. യോസഫേ, എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? യോസഫ് ഉയർത്തപ്പെടുവാൻ കാരണമായിത്തീർന്നത് പ്രവൃത്തിയിൽ സമർത്ഥനായി തീർന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം ശലോമോൻ രാജാവ് പറയുന്നത് പോലെ തന്നെ അവൻ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ രണ്ടാമനായിട്ട് നിൽക്കുവാനായിട്ട് കാരണമായി തീർന്നത് അവൻ പ്രവൃത്തിയിൽ സമർത്ഥനായതുകൊണ്ടാകുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എന്റെ ദൈവം ഒരു മനുഷ്യന്റെ മുഖം നോക്കുന്നവനല്ല. ഞാനും നിങ്ങളും പ്രവൃത്തിയിൽ സമർത്ഥരായിത്തീരുന്നുവെങ്കിൽ, ഞാനും നിങ്ങളുടെയും പ്രവൃത്തിയിൽ സമർത്ഥരാകുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ രാജസ്ഥാനത്ത് നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം ആഗ്രഹിക്കുന്ന നീചന്മാരുടെ മുമ്പിൽ നിർത്തുവാനല്ല, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ, അതാണ് ദൈവത്തിന്റെ പർപ്പസ്. അങ്ങനെയെങ്കിൽ എന്താ ആവശ്യമായിരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 12 മക്കളിൽ 11-ാമത്തവൻ യോഗ്യത പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു യോഗ്യതയും ഇല്ല. അപ്പന് ഇഷ്ടമുള്ള ഭാര്യയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ഒരു കുഞ്ഞ്, ദാറ്റ്സ് ഓൾ. ഇതിനപ്പുറത്ത് പേരൊന്നും പറയുവാനായിട്ടില്ല. അവന്റെ പ്രത്യേകമാർക്കത് കഴിവുകളെ കുറിച്ച് വേദപുസ്തകം കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് അവന് ഇന്ന ക്വാളിറ്റി ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. പക്ഷെങ്കിൽ അപ്പന്റെ ഇഷ്ടപുത്രനായി തീർന്നവൻ അവൻ രാജകൊട്ടാരത്തിൽ കടന്നു വരുവാൻ കാരണമായി. എന്താ യോസഫെ നിന്റെ ജീവിതത്തിലോ ഇത് സംഭവിച്ചത്? എന്തുകൊണ്ട് നീ കൊട്ടാരത്തിൽ കടന്നു വരുവാൻ കാരണമായിത്തിരുന്നു? യോസഫിന്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ 3 പ്രാധാന്യങ്ങൾ. 1-ാമത്തെ പ്രാധാന്യത, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി 39:2. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനമാണ് പഠിപ്പിക്കുന്നത്. യോസഫിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹോവ അവനോടുകൂടെ ഇരുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ സാമർഥ്യം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മാനുഷികമാർക്ക് ശക്തി കൊണ്ടോ മാനുഷികമാർക്ക് ബുദ്ധി കൊണ്ടോ സാധ്യമല്ല. മാനുഷികതയൊക്കെയും ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുമെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം ദൈവദാസന് പ്രകാരം പറയുന്നുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലവാനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഒന്ന് മനസ്സിലാക്കിക്കോണം, എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയുന്നത് ചെയ്യിപ്പിക്കുവാൻ അല്ല സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്നെയും നിങ്ങളെ കൊണ്ട് അസാധ്യമായത് ചെയ്യിപ്പിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ഒരു എക്സെപ്ഷനായി മാറ്റപ്പെടുവാൻ സാധിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ സാധിക്കണമെങ്കിൽ ഒരു കാര്യം വളരെ ആവശ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്, ദൈവത്തിന്റെ പ്രസൻസ് എനിക്കും നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു, അതാണ് 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. യോസഫ് അനുഗ്രഹിക്കപ്പെടുവാൻ കൊട്ടാരത്തിൽ കടന്നു വരുവാനുള്ള ആദ്യത്തെ പടിയാണ് യോസഫിനോടുകൂടെ യഹോവ കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ യഹോവ കൂടെ ഇല്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിപ്പിക്കട്ടെ, യേശു നിങ്ങളോടുകൂടെ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളോടുകൂടെ ഉള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ എന്ത് നേടിയെന്നുള്ളതല്ല, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതല്ല, എത്രമാത്രം പദവിയുണ്ടോ എത്രമാത്രം കഴിവുണ്ടെന്നുള്ളതല്ല, ദൈവം എന്നിലും നിങ്ങൾക്കൂടെ ആഗ്രഹിക്കുന്നത് യഹോവ എന്നോടുകൂടെ ഉണ്ടാകണം. ശാന്തമായിട്ട് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, അതാണ് സാമർഥ്യത്തിന്റെ 1-ാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, യഹോവ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് വാസ്തവമായിട്ട് സംഭവിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ തിരുവചനം ഇപ്പാരെ പറയുന്നുണ്ട്, യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫ് കൃതാർത്ഥനാകുവാൻ കാരണമായി തീർന്നു. എന്തെല്ലാം യോസഫിന്റെ കരങ്ങൾ ഭരമേൽപ്പിച്ചുവോ അത് മുഴുവൻ ഭംഗിയായി ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു.
ഇന്ന് പകൽക്കാലം ഞാൻ ഓപ്പിക്കട്ടെ, നിങ്ങളെ പരമേൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് അതിന്റെ നിവർത്തീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു സംതൃപ്തി ഇല്ല എങ്കിൽ ഞാൻ ഓപ്പിക്കട്ടെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് മാനുഷിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. എന്നാൽ ഓപ്പിക്കട്ടെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അഭിഷേകം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഹായം ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഒന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം തികച്ചും സത്യമാണ്, അത് നമ്മുടെ ആർക്കിന്റെ മനസ്സിനെ സംതൃപ്തമാകുന്ന വിധത്തിൽ അത് നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാ. നിങ്ങളുടെ ചെയ്യേണ്ടത് എത്ര വലുതുമായിക്കൊള്ളട്ടെ, എത്രമാത്രം അസാധ്യമായിരിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അഭിഷേകം എന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നിങ്ങൾക്കൊന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, എന്റെ കർത്താവേ എന്നെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധ്യമാ, പക്ഷെങ്കിൽ നിനക്ക് ഇത് സാധ്യമാ. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നതാണ്, യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും കൃതാർത്ഥനായി. ഇന്ന് പകൽക്കാലം ഞാൻ ഓപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും കരം ജീവിതത്തില് ഇൻകംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പ്രൊജക്ടിന് വേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതിനെ കംപ്ലീറ്റ് ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് ഒന്നാമത് ആവശ്യമായിരിക്കുന്നത്? യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു, ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് സാമർഥ്യം വെളിപ്പെടുത്തുന്ന, സാമർഥ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ? വായിച്ചാട്ടോ അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്, വേഴ്സ് 3, ഉൽപ്പത്തി 39:3. അവന്റെ യജമാനൻ കണ്ടു, യഹോവ അവനോടുകൂടെ ഉണ്ട്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. യോസഫിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കൊട്ടാരത്തിൽ തന്റെ കുടുംബത്തില് അപ്പന്റെ ഇഷ്ടപുത്രനായിട്ട് അപ്പന്റെ സകലതുമായ സ്നേഹത്തോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഈജിപ്തിന്റെ, മിസ്രൈമിന്റെ, ആ വാസ്തവത്തില് ഒരു ഒരു പൊത്തിഫറിന്റെ വീട്ടിലെ അടിമയായിട്ട് അവനായിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് താണു പോയി. പലപ്പോഴും താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പക്ഷെങ്കിൽ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്കത് അക്കോമഡേറ്റ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സദാം ഹുസൈന് കൊട്ടാരത്തിൽ ജീവിച്ച സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ആ കുണ്ടറയിൽ പോയി കിടന്ന ഒരു സമയമുണ്ട്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ കഴിഞ്ഞ നാളുകൾ ഇഷ്ടം പോലെ സേവകന്മാർ തൻ്റെ ഒറ്റമുണ്ട്, തൻ്റെ ഹിതം മുഴുവൻ നിറവേറ്റപ്പെടുവാൻ തക്കണം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് മുഴുവൻ ചെയ്യുവാൻ പറ്റുന്നവർ തൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ എന്തുവാ? ഒരു മനുഷ്യൻ പോലും സപ്പോർട്ടില്ലാതെ ഭീതിജനകമായിട്ട് താൻ കടന്നുതായിരിക്കുന്ന പട്ടുമത്തി അല്ല ഇപ്പോൾ ഉള്ളത്. തനിക്കൊന്ന് ശരിയായിട്ട് കിടക്കുവാൻ പോലും സാധ്യമാകാതെ വളരെ ഞെരുങ്ങി ജീവിക്കുന്ന ആർക്കൊരവസ്ഥ. ഞാൻ ചിന്തിച്ചു, നിനക്കിതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ സാധിച്ചു? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ബുദ്ധി കൊണ്ട് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. ആ ഉയർച്ചയുടെ അവസ്ഥയിൽ നിന്ന് താഴ്ചയുടെ അവസ്ഥയിലേക്ക് കടന്നു വരിക. പലപ്പോഴും ഉയർച്ചയുടെ അവസ്ഥയിൽ നിന്ന് താഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പിറുവിക്കുന്ന ഒരു അനുഭവം, പിറുവിക്കുമെന്നായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആയിരിക്കുന്ന ചുറ്റുപാടുകളുടെ നായിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഓൾറെഡി ഉള്ളിൽ അതൃപ്തിയാണ് കടന്നു വന്നിരിക്കുന്നത്, ഒരൽപ്പം പോലും സമൃപ്തിയില്ല. താൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന നല്ലൊരു സാഹചര്യം അല്ല തൻ്റെ മുൻപിലുള്ളത്, ആഗ്രഹിക്കുന്ന വിരുദ്ധമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് തൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് താൻ ആയിരിക്കുന്ന സാഹചര്യത്തെ പിറുപിറുത്തുകൊണ്ട് ജീവിക്കേണ്ടതായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ യോസഫെ, ഞാൻ ചിന്തിക്കുകയുണ്ടായി, നിന്റെ ജീവിതവും മറ്റൊരു ജീവിതമല്ലല്ലോ, നിന്റെ ജീവിതവും നിനക്ക് പിറുപിറുക്കുവാൻ തക്കണം കാരണമായി തീർക്കപ്പെട്ട ഒരു ജീവിതമല്ലേ നിന്റെ ജീവിതം? ഒരു തെറ്റ് ചെയ്തിട്ടല്ല നീ പിറുപിറുക്കുവാൻ കാരണമാകുന്നത്, പിന്നെയോ ഒരു തെറ്റ് പോലും ചെയ്യാതെ സഹോദരന്മാർ നിന്നെ കൊണ്ട് പൊട്ടക്കിഴിലിട്ട് അതിനുശേഷമായിട്ട് പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് നീ കടന്നു വന്നോ,
ഇപ്രകാരം കാരാഗ്രഹത്തിൽ ജീവിച്ച ജീവിതങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് ഒത്തിരി പ്രവർക്കുവാനായിട്ട് സാധിക്കും. ഞാൻ വേദപുസ്തകം പഠിച്ച് നോക്കിയിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, യോസഫിൻ്റെ നാവിൽ നിന്ന് ഒരു പിറുപിറുപ്പിൻ്റെ വേർഡ് പോലും ഞാൻ മനസ്സിലാക്കിയില്ല. ഒരു വേർഡ് പോലും യോസഫ് പിറുപിറുത്തില്ല. ഞാൻ ചിന്തിച്ച്, യോസഫെ വായി, ഞാനായിരുന്നെങ്കിൽ പിറുപിറുക്കുമായിരുന്നു, പിന്നെ നീ എന്തുകൊണ്ട് പിറുപിറുത്തില്ല? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അതാണ് അതിൻ്റെ കാരണം പറയുന്നത്. അവൻ്റെ യജമാൻ ഒരു കാഴ്ചപ്പാട് കണ്ടു, യോസഫിൻ്റെ കയ്യിൽ എന്തെല്ലാം ഫലമേൽപ്പിച്ചിട്ടുണ്ടോ അവനത് മനോഹരമായി ചെയ്യുന്നുവെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കാണുവാനിടയായി തീർന്നു. ഈ ഒരു സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റൊന്നുമല്ല, തൻ്റെ താൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ യജമാനൻ കാണത്തക്ക രീതിയിൽ, യജമാനൻ കണ്ട് അത് സാധിക്കുന്നുവെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരങ്ങൾ യോസഫിൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയാകുവാൻ കാരണമായി തീർന്നു. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പിറുപിറുക്കുന്ന ഒരു യോസഫ് അല്ല, താൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഫലമേൽപ്പിച്ചു നടക്കുന്ന വേല വളരെ ഭംഗിയായിട്ട് നിവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, ആവശ്യമായിരിക്കുന്ന നന്മകളൊന്നും യോസഫെ നീ പ്രാപിച്ചിട്ടില്ല. നീ ചിന്തിക്കുന്നതായിരിക്കും നന്മയ്ക്ക് പകരമായിട്ട് പ്രതികൂലമാണ് നിന്റെ മുമ്പിലുള്ളത്. ആ പ്രതികൂലങ്ങൾ നിന്റെ മേൽ നേരെ ആഞ്ഞടിക്കുന്ന സമയത്ത് പോലും, ആ പ്രതികൂലങ്ങളെ കഷ്ടതയുടെ നടുവിൽ നിന്ന് നിൽക്കുമ്പോൾ, നീ അർഹിക്കുന്നതായിരിക്കും നന്മയ്ക്ക് പകരമായിട്ടോ അർഹിക്കാത്ത ആ തിന്മ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച്, ആ തിന്മ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഫലമേൽപ്പിച്ചതായിരിക്കും വേല നീ ഭംഗിയായി ചെയ്തു എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒന്ന് മനസ്സിലാക്കിക്കോണം, യോസഫിന് യാതൊരു പ്രവർത്തിക്കാതെ അത് ഭംഗിയായിട്ട് വേല ചെയ്യുവാൻ കാരണമായി തീർന്നു, പെർഫെക്റ്റായിട്ട് ചെയ്യുവാൻ കാരണമായി തീർന്നു. ഞാൻ ഓക്കെ ഉണ്ടായി, യോസഫെ എന്തായിരിക്കണം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ? ഒരു പക്ഷെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവേൻ. അതായിരിക്കില്ല യോസഫെ നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. നീ ഈ പ്രവൃത്തി ചെയ്യുവാൻ നിനക്ക് ഇത്രമാത്രം പ്രയാസകരമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ആ സിറ്റുവേഷൻ നീ കാണുകയല്ല, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ ഏൽപ്പിച്ച വേല താൻ ചിന്തിക്കുന്നത്, ഇതെൻ്റെ യേശുവിനായിട്ട് ഞാൻ ചെയ്യുക, എൻ്റെ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ചെയ്യുക. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നിങ്ങളോടുകൂടെ ഇരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പായിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ഈവൻ്റെ ആഹിക്കുന്ന നന്മകൾ ഞാനും നിങ്ങളും പ്രാപിക്കുന്നില്ലായിരിക്കെ. കുറ്റപ്പെടുത്തുന്ന ആർക്കതിൽ കൂട്ടം, ദുഷിക്കുന്ന ആർക്കതിൽ കൂട്ടം, അതിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ആ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ നിന്റെ മഹത്വത്തിനായി ഞാൻ ഈ ചെയ്യുന്നത് ഒരു മനുഷ്യന് വേണ്ടി അല്ല, എൻ്റെ യേശു വേണ്ടി ചെയ്യുന്നുവെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ അവിടെ മാത്രമേ പിറുപിറുപ്പില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിറുപിറുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണരുത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതായി കാണരുത്. ഞാൻ കാണേണ്ടത് എൻ്റെ യേശുവിനായിട്ട് ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നു, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ആ പ്രവൃത്തി ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവൃത്തികൾ പലപ്പോഴും നിർബന്ധം കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലും ഞാനിപ്രകാരം ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ ഇതൊരു വലിയ നിർബന്ധമാണല്ലോ, കാരണം ഞാൻ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് ചില പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നത്, ഇപ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ ആ സമയത്തൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ പോകാറുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു വരും, നീ നിർബന്ധം കൊണ്ട് ചെയ്തുകൊണ്ട് നിനക്ക് യാതൊരു ഗുണവുമില്ല. അപ്പോൾ തന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറാറുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷം കടന്നു വന്ന് ആ ജോലി സന്തോഷത്തോടെ ഞാൻ ചെയ്യാറുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമുക്ക് എഗൻസ്റ്റ് ആയിരിക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാകുമായിരിക്കെ, പക്ഷെങ്കിൽ ആ കാര്യങ്ങൾ എഗൻസ്റ്റായിട്ടുള്ള കാര്യങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ബോധ്യമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കും. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കറങ്ങാട്ട്. രണ്ടാമത്തെ യോസഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, താൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടല്ല, താൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി
താൻ ചെയ്യുവാനിടയായി തീർന്നു എന്നുള്ളതാ. മൂന്നാമത്തെ യോസഫിൻ്റെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം 37:18-19. മൂന്നാമത് യോസഫ് പ്രവൃത്തിയിൽ സമർത്ഥനാകാനുള്ള കാരണമെന്ന് പറയുന്നത് താനൊരു സ്വപ്നക്കാരനായിരുന്നു. ഹി വാസ് എ ഡ്രീമർ, സ്വപ്നം കാണുന്നവൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10 സഹോദരങ്ങളെ ഒരുമിച്ച് കൂടിക്കൊണ്ട് യോസഫ് ദൂരെ നിന്ന് കടന്നു വരുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമാ, ഇതാ സ്വപ്നക്കാരൻ കടന്നു വരുന്നു, അവനെ കൊന്നുകളക. അവൻ്റെ പേര് സ്വപ്നക്കാരെന്നാ. എന്തുകൊണ്ടെന്നാൽ മറ്റൊന്നും കൊണ്ടല്ല, ചില കാലങ്ങൾക്ക് മുമ്പ് അവനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. കണ്ടത് ഇപ്രകാരമാണ്, ഒരു കറ്റ താനാകുന്ന കറ്റ നിൽക്കിയ ബാക്കിയുള്ള 11 കറ്റകളും തൻ്റെ കറ്റയുടെ മുമ്പിൽ വീണുകൊണ്ട് നമസ്കരിക്കുന്നൊരു കാഴ്ച. 10 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്വപ്നം താൻ കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വീണ് നമസ്കരിക്കുന്നൊരു കാഴ്ച. ആ കൊച്ചുപ്രായത്തിൽ തനിക്ക് ലഭിച്ചതായിരിക്കുന്നൊരു വലിയ കാഴ്ചപ്പാട്, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കുന്നൊരു ദർശനം, ദൈവം കൊടുത്തതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സ്വപ്നം, ദൈവം തൻ്റെ ജീവിതത്തിൽ കൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെതായിരിക്കുന്ന വെളിപ്പാട്. ഈ വെളിപ്പാട് പ്രാപിച്ച യോസഫിനെ കുറിച്ച് സഹോദരന്മാർ പറയുക, അവൻ സാധാരണപ്പെട്ടവനല്ല, അവൻ സ്വപ്നക്കാരനാ, അവൻ സ്വപ്നം കാണുന്നവനാ. എന്തുവാ അവൻ്റെ സ്വപ്നം കാണുന്ന കാഴ്ചപ്പാട്? എന്തുവാ, നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് യോസഫെ, നീ പൊത്തിഫോന്റെ ഭവനത്തിലായിരുന്നപ്പോഴും ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോഴും നീ എന്തുകൊണ്ടാ പെറുപെറുക്കാഞ്ഞ്? യോസഫിനോട് ചോദിച്ചാൽ ഒരു കാര്യം പറയുവാൻ സാധിക്കും, ഞാൻ മറ്റുള്ളവരെ പോലെ ഉള്ളവനല്ല, എൻ്റെ മുമ്പിൽ ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട്, ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട്. എന്തവാ ഞാൻ കാണുന്ന സ്വപ്നം? ഈ രാജകൊട്ടാരത്തിൽ നിൽക്കുമെന്നുള്ളതല്ല പിന്നെയോ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം തൻ മനസ്സിലാക്കി, സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, ദൈവം എന്നെ വെച്ചിരിക്കുന്നത് ഈ കാരാഗ്രഹത്തിൽ കിടക്കുവാനല്ല, ഇപ്രകാരം ഒരു പൊത്തിഫോന്റെ വീട്ടില് ഒരു അടിമയായി ജീവിക്കുവാൻ വേണ്ടി അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഏതോ ഒരു സ്ഥാനത്ത് എൻ്റെ സഹോദരന്മാരാൽ മാനിക്കപ്പെട്ടവനായി, സഹോദരന്മാരാൽ ഉയർത്തപ്പെട്ടവനായി, സഹോദരന്മാർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനാണ് സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചത്. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണമേ, യോസഫേ, നീ സ്വപ്നം കാണുന്നവനാ, നീ സ്വപ്നം കാണുന്നവനാ. താൻ കാണുന്ന സ്വപ്നം മുഴുവൻ ഇതാണ്, നാളെ സ്വർഗത്തിലെ ദൈവം എന്നെ ഉയർത്തുവാൻ പോകുന്ന കാഴ്ചപ്പാട്. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവത്തിൻ്റെ ദാസന്മാരെ കൂടെ പ്രവചന ദൂതായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതായിരിക്കാം. ഏതെല്ലാം വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വന്നുവോ, യോസഫിനെ പോലെ ഞാൻ നിങ്ങളൊരു ഡ്രീമർ ആകുന്നില്ല എങ്കിൽ, ഞാൻ നിങ്ങളൊരു സ്വപ്നക്കാരനാകുന്നില്ല എങ്കിൽ, എനിക്കും നിങ്ങൾക്കും എന്നും ചെന്നെത്തുവാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് സ്വപ്നക്കാരെയാ. വെറുതെയെങ്കിലും ഒരല്പസമയം, എല്ലാ ദിവസവും പറ്റുമെങ്കിലും ഒന്ന് ഇരിക്കണം, ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊന്ന് ചിന്തിക്കണം, കഴിഞ്ഞ നാളുകൾ ദൈവം തന്ന വാഗ്ദത്തം, ദൈവം നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവികമാർക്കുന്ന കാഴ്ചപ്പാട്, അതൊന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ, അതൊന്ന് മനസ്സിലാക്കിക്കുവാൻ സാധിക്കുമെങ്കിൽ, വീണ്ടും വീണ്ടും അതിനെ ഒന്ന് ഉണർത്തുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ ദൈവം എന്നെ കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം ഈ പൊസിഷനിലേക്കാണ് എന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചത്, ഇപ്പാരം ചെയ്യുവാനാണ് സ്വർഗത്തിലെ ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്, ഇതൊന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, 17-ാമത്തെ വയസ്സിൽ അപ്പൻ പറഞ്ഞു വിട്ടതാ, മോനെ സഹോദരന്മാരുടെ ക്ഷേമവർത്തമാനം അറിയുവാൻ. 17-ാമത്തെ വയസ്സിൽ പുള്ളി സഞ്ചരിച്ചിട്ട് നീണ്ട 30-ാമത്തെ വയസ്സിലാണ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലം യോസഫേ, നിന്റെ ജീവിതം എവിടെയാ? കണ്ണുനീരിൻ്റെ ജീവിതം, പ്രശ്നങ്ങളുടെ ജീവിതം, ഭാരങ്ങളുടെ ജീവിതം, നെടിവെപ്പിൻ്റെ ജീവിതം, യാതൊരു മാറിക്കുന്ന പ്രോസ്പിരിറ്റി കാണുവാൻ സാധിക്കാത്ത ജീവിതം, എല്ലാം പ്രതികൂലമായി തീർന്നൊരു ജീവിതം. എന്നാൽ യോസഫിന് ഒരു കാര്യം പറയുവാൻ സാധിക്കും, ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷനെങ്കിലും ഞാനിന്ന് കാണുന്നത് അതിനെയല്ല, ഞാനിന്ന് സ്വപ്നം കാണുകയാണ്, ഞാനിന്ന് സ്വപ്നം കാണുക. എന്തുവാ ഞാൻ കാണുന്ന സ്വപ്നം? സ്വർഗത്തിലെ ദൈവം എന്നെ ഉയർത്തുവാൻ പോകുന്നൊരു ദിവസം, സ്വർഗത്തിലെ ദൈവം എന്നെ മാനിക്കുവാൻ പോകുന്നൊരു ദിവസം, സ്വർഗത്തിലെ ദൈവം
എന്നെ ആദരിക്കുവാൻ പോകുന്ന ദിവസം ഞാൻ സമൂഹത്തിൽ ബാക്കിയുള്ള 12-11 സഹോദരന്മാരെ പോലെ അതേ അപ്പനെ ജനിച്ചപ്പെട്ടവനാകുന്നുവെങ്കിലും ആ 11 പേരെ പോലെ അല്ല ഞാൻ ആയിരിക്കുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. എൻ്റെ ദർശനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടുവരുവാൻ മതിയായതാ. ആ ദർശനം എനിക്ക് നൽകി തരുവാൻ, എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം മതിയായതാ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഈ 13 വർഷക്കാലത്തെ ജീവിതത്തിൽ നിനക്കിഷ്ടകരമല്ലാത്ത പല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നിന്റെ സ്വപ്നം നശിച്ചുവെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ള സ്ഥാനത്ത് നീ കാണേണ്ടത് നിന്റെ സ്വപ്നം നശിച്ചുവെന്നല്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ, അവൻ വാക്ക് മാറുന്നവനല്ല. അവൻ എന്ത് കൽപ്പിച്ചുവോ അക്ഷരീയമാണ് നിറവേറ്റപ്പെടുന്നവനാ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും ഒരു സാധാരണപ്പെട്ട വിശ്വാസിയായിട്ട് ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിളിച്ചിട്ടില്ല. ഞാനും നിങ്ങളും അത് ഏത് പ്രായമായിക്കൊള്ളട്ടെ, ഏത് ലെവലിൽ ഞാൻ നിങ്ങളും ആയിക്കൊള്ളട്ടെ, എൻ്റെ നിങ്ങളുടെ പൊസിഷൻ എന്തുമായിക്കൊള്ളട്ടെ, ആ സ്ഥാനത്തുനിന്ന് ഒരു വേർപെട്ടവനായിട്ട്, ഒരു മാറ്റമുള്ളവനായിട്ട്, ഒരു എക്സെപ്ഷനലായിട്ട് തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ എക്സെപ്ഷനൽ ആകണോ വേണ്ടയോ എന്നുള്ളത് ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പാ. ഞാനും നിങ്ങളുമാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവം വിടുവിച്ചില്ലെന്ന് അല്ല, ദൈവം മിസ്സൈമിൽ നിന്ന് ഇറക്കിത്തിരിച്ചു വരില്ലെന്നുള്ളതല്ല, പിന്നെയോ ദൈവം ഇറക്കിത്തിരിച്ച സ്ഥാനത്ത് ഒരു വേർപെട്ടവരായി നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ അവര് ജീവിതത്തിൽ കൂടെ അവരുടെ ജീവിതത്തിൽ കൂടെ അത് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 600,000 പുരുഷന്മാരെ അറിഞ്ഞിത്തിരിച്ചു, അവരെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊന്ന് പറയുവാൻ സാധിക്കുമോ, ദൈവത്തിന് മുമ്പാകെ ഞാൻ എക്സെപ്ഷനല്ല. നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകൾ, നിങ്ങളായിരിക്കുന്ന സാഹചര്യം, ഭവനത്തിലായിരിക്കുക, ഒന്നുകിലും ഒരു ഹൗസ് വൈഫ് ആയിരിക്കുക, ഒന്ന് ചിന്തിക്കുക, ഒരു സാധാരണപ്പെട്ട ഹൗസ് വൈഫായിട്ട് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ലെറ്റ് മീ ബി അൻ എക്സെപ്ഷണൽ. ഒരു ശുശ്രൂഷനായിരിക്കുക, ഇന്ന് തീരുമാനിക്കുക, ഒരു സാധാരണപ്പെട്ട ശുശ്രൂഷനായി മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് മീ ബി അൻ എക്സെപ്ഷണൽ. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ഒന്ന് പറയുവാൻ സാധിക്കുമോ, ഒരു സാധാരണപ്പെട്ടവനെ പോലെ മരിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ. ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. എല്ലാവരും തങ്ങളെ തന്നെ ഇത് പരിശോധിച്ച് നോക്കിയാട്ടോ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഒരു എക്സെപ്ഷനലാകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ദൈവത്തോടൊന്ന് പറയുവാൻ സാധിക്കുമോ. ഹാലൽ, ഇന്നായിരിക്കുന്ന സാഹചര്യത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ലേ. ഒരു പക്ഷേ ഭഗവാന്റെ കാരാഗ്രഹത്തിലായിരിക്കേ ഇന്ന് നീ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പുത്തിഫുവിൻ്റെ ഭവനത്തിൽ ഒരടിമയെ പോലെ നീ ആയിരിക്കേ. എന്നാൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ വെച്ച് നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാനല്ല, പിന്നെയോ നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Are you a dreamer? നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ? നിങ്ങൾ സ്വപ്നം കാണുന്നവരാണോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട്, കഴിഞ്ഞ നാളുകൾ സ്വർഗത്തിലെ ദൈവം തന്ന ദൈവിക മാർഗദർശനം ഇന്ന് എവിടെ കിടക്കുന്നു? അത് ചവറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് പറയുവാനുണ്ട്, അതൊന്ന് പൊക്കിയെടുക്കുക. സഹോദര, നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കുവാനുള്ളതല്ല. സഹോദരി, നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കുവാനുള്ളതല്ല. നീ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു എക്സെപ്ഷനലായി മാറ്റപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറഞ്ഞാട്ട്, എൻ്റെ കർത്താവേ, ഞാൻ ഒരു എക്സെപ്ഷനലായി പ്രവർത്തിപ്പാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. 3 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 1, യഹോവ യോസഫിനോടുകൂടി ഉണ്ടായിരുന്നു. 2, തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ആയിരുന്നെങ്കിൽ തന്നെയും ആ സാഹചര്യങ്ങൾ താൻ ചെയ്യുവാൻ ആഗ്രഹിച്ച ഓരോ പ്രവൃത്തിയും തൻ്റെതായിരിക്കുന്ന സ്വപ്നത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് താനത് പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നു. ഒരു പെറുപ്പും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യോസഫിന് സാധ്യമായി തീർന്നുവെങ്കിൽ, 3, ഇടയ്ക്കിടയ്ക്ക് തൻ്റെതായ സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും കാണുവാൻ ഇടയായിത്തീർന്നത്, പ്രതികൂലങ്ങളുടെ നടുവിലെ സ്വപ്നം കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയായിത്തീർന്നത്. അബ്രഹാമേ, നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രായമായി മരിക്കുവാൻ തകണം ഒരുക്കപ്പെട്ടിരിക്കുക, എങ്കിലും വിശ്വാസം കണ്ടുകൊണ്ട് താൻ കാണുകയാ. വിളിച്ച ദൈവം വിശ്വസ്തനാരിക ദൈവം.
അവൻ എന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. എന്തവൻ കൽപ്പിച്ചുവോ, എൻ്റെ ശരീരം നിർജീവത്വമാണോ, എൻ്റെ ഭാര്യയുടെ ശരീരം നിർജീവത്വമായി തീർന്നു പോയിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, ദൈവം എന്നോട് കൽപ്പിച്ചത് അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം എൻ്റെ ജീവത്തോട് കൽപ്പിച്ചത് അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. സാറയിൽ നിന്ന് അബ്രഹാമിന് കുഞ്ഞ് ജനിക്കുവാൻ ഇടയായിത്തിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ കൂടെ നിറവേറ്റപ്പെടുന്ന ദൈവം തന്നെയാണോ? എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് തീരുമാനമെടുത്താട്ട് ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ ഒരു സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ മരിച്ച് മാറ്റപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനൊരു എക്സെപ്ഷനൽ ആകട്ടെ കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തില് ഞാൻ ചെയ്യുന്ന ബിസിനസ്സില് ഒരു എക്സെപ്ഷനൽ ആകട്ടെ കർത്താവേ, മറ്റ് ബിസിനസ്സുകാരെ പോലെ ഞാൻ ആകുവാനല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിലോ ഞാൻ എക്സെപ്ഷനൽ ആകട്ടെ കർത്താവേ, എന്റെ ആത്മീയ പ്രവർത്തനങ്ങളിലോ ഈ ലോകത്തിൽ ഇഷ്ടം പോലെ ദൈവദാസന്മാരുണ്ട്, അവരെ പോലെ ഒരുവനായി തീരുവാൻ അല്ല എന്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ് മീ ബി ആൻ എക്സെപ്ഷണൽ, ഞാനൊരു പ്രത്യേകത ഉള്ളവനാകട്ടെ കർത്താവേ, എന്റെ ദൈവം അതിനുവേണ്ടി എന്നെ വിളിച്ചിരിക്കുക, എന്റെ ദൈവം അതിനുവേണ്ടി എന്നെ വിളിച്ചിരിക്കുക. ദൈവത്തോട് പറഞ്ഞാട്ടോ, എന്റെ കർത്താവേ ഞാൻ പ്രത്യേകത ഉള്ളവനാകട്ടെ കർത്താവേ.